problem number 4 a square pyramid base edge 45 mm and height 65 mm has its axis is inclined 45 degree to hp draw its projection if one of its base edge is on hp and is inclined 60 degree to vp assume that apex is away from vp and is on right side ഇവിടെ ഈ കണ്ടീഷൻ ഉണ്ട് അത് പറയാൻ വേണ്ടി മാത്രമാണ് ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ പോകാൻ പറ്റും കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് എന്താണ് സോളിഡ് സ്ക്വയർ പിരമിഡ് സ്ക്വയർ പിരമിഡ് ആവുമ്പോൾ എന്താ സ്ക്വയർ പിരമിഡ് ആവുമ്പോൾ ഒരു ബേസ് സോറി ബേസ് സ്ക്വയർ ഫേസ് ട്രയങ്കിൾ നമുക്കറിയാം ബേസ് സ്ക്വയർ ഫേസ് ട്രയാങ്കിൾ നമുക്കറിയാം

ഓൺ ആൻഡ് ി ഇതാണ് കുറെ പേർക്ക് തെറ്റിക്കുക ഈ എഡ്ജിന്റെ ഇൻക്ലിനേഷൻ സിക്സ്റ്റി ഡിഗ്രി ആണ് അപ്പൊ പലരും എന്ത് ചെയ്യും ആദ്യമേ സിക്സ്റ്റി ഡിഗ്രി എടുത്തിട്ട് ഈ എഡ്ജ് വരയ്ക്കും ആദ്യമേ ഈ എഡ്ജ് എക്സ് ലൈന് സിക്സ്റ്റി ഡിഗ്രി എടുത്തിട്ട് ടോപ്പ് വീല് സ്ക്വയർ വരയ്ക്കും ഫ്രണ്ട് വീലും ട്രയാങ്കിൾ വരയ്ക്കും എന്നിട്ട് അടുത്ത സ്റ്റേജ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആക്കും ഇത് തെറ്റാണ് ഇത് വൺ ഇംഗ്ലീറ്റ് മാത്രമാണ് ഇത് ഓൺ കോർണർ ആയി പോയി ആയിപ്പോയിപ്പോ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുകയാണ് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഡ്ജ് എക്സ് ഇത് മാത്രമാണ് ചെയ്യേണ്ടത് ഇനി ഇത് സിമ്പിൾ ക്വസ്റ്റിനാണ് അടുത്ത സ്റ്റേജിൽ ഈ മാറ്റി മാറ്റി എഡ്ജിന്റെ ലെങ്ത് എന്താണ് തന്നിരിക്കുന്ന ഡിഗ്രി തന്നെ ഇത് വരയ്ക്കാം നോക്കാം ഫസ്റ്റ് റെഫറൻസ് ലൈൻ വരയ്ക്കുക എക്സ് വൈ സോളിഡ് സ്ക്വയർ പിരമിഡ് ആണ് അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ എഡ്ജ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ് എന്നാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എച്ച് പി ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ എക്സ് വൈ വെലൈന് താഴെയായിട്ട് നമുക്ക് ആ എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് വൈ വെലൈനായിട്ട് വരച്ച് സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന എഡ്ജ് ബി സി ആണ് സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂല് അപ്പെക്സും ഫേസ് അഡ്ജസ്റ്റ് സ്ലാൻഡ് അഡ്ജസ്റ്റും കാണും അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗണൽ വരയ്ക്കുക അപ്പെക്സ് ഒ എം എം എന്ന് പറയുന്നത് ആക്സസിൻ്റെ ബോട്ടം പോയിന്റ് അത് ആക്സസ് വീ ബേസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിൻറ്റിന് എം എന്ന് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാതിരിക്കുക നമ്മൾ ഇഷ്ടം പോലെയാണ് ആനിമേഷൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പോയിന്റ് കൺസിഡർ ചെയ്യുക കൊടുക്കാം കൊടുക്കാതിരിക്കുക സൈഡിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് എം ആണ് ഫസ്റ്റ് ടോപ്പ് കംപ്ലീറ്റ് ആയി ഫ്രണ്ട് വ്യൂ വരയ്ക്കണം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ ഹൈറ്റ് ഓഫ് ദ പിരമിഡ് ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് എം എന്ന് തന്നിട്ടുണ്ട് ആക്സസ് പ്രൊജക്റ്റ് ചെയ്യാം ഇവിടെ ഇവിടെ മുതൽ ആക്സസ് എക്സ് വൈ ലൈൻ വരെയുള്ള ഈ ലൈൻ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം തിൻ ലൈൻ യൂസ് ചെയ്താണ് വരയ്ക്കുക ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആക്സസ് ലൈൻ നമുക്കറിയാം ബേസ് എച്ച് പിയിലായതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ബേസ് പോയിന്റ്സ് എക്സ് വേ ലൈനിലായിരിക്കും എ ഡാഷ് ഡി ഡാഷ് ബി ഡാഷ് സി ഡാഷ് കിട്ടിയിരിക്കുകയാണ് ഇനി ഓ ഡാഷ് സിക്സ്റ്റി ഫൈവ് എം എം എ പോലൊക്കെ ഇരിക്കുന്നു ബെയ്സ് അഡ്ജസ് ആൻഡ് ബേസ് അഡ്ജസ്റ്റ് ജോയിൻ ചെയ്യണം ബേസ് അഡ്ജസ് എക്സ് വേ ലൈനിലാണ് അത് ജോയിൻ ചെയ്യുന്നു ബേസ് അഡ്ജസ് ഓ ഡാഷ് എ ഡാഷ് ആൻഡ് ഡി ഡാഷ് ഓ ഡാഷ് ഡി ഡാഷ് ഓ ഡാഷ് ബി ഡാഷ് ആൻഡ് ഓ ഡാഷ് സി ഡാഷ് ജോയിൻ ചെയ്യുന്നു എച്ച് പിയിലാണ് എഡ്ജ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് എച്ച് പി നോക്കണം അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി ആക്സസ് ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്നാണ് തന്നിരിക്കുന്നത് അതിനു മുമ്പേ ഈ എം ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അത് നിർബന്ധമില്ല ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ആക്സിസ് ലൈൻ വരയ്ക്കുന്നു ഇന്ത്യൻ സിംഗിൾ ഡാഷ് അവിടെ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ എ ഡാഷ് ബി ഡാഷ് ലൈൻ വരയ്ക്കുന്നു ദെൻ ഈ എം ഡാഷ് ബി ഡാഷ് ഈക്വൾ ടു എം എം വൺ ഡാഷ് ബി വൺ ഡാഷ് ആയിരിക്കണം എം ഡാഷ് ഓ ഡാഷ് ആക്സിസ് ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒ വൺ ഡാഷ് കിട്ടും ഇവിടെ എ വൺ ഡാഷ് ഡി വൺ ഡാഷ് കിട്ടും സെയിം ലെങ്ത് ആയിരിക്കണം മാറ്റി വരയ്ക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുക ഇത് ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ല ശ്രദ്ധിക്കുക ഇനി ഇത് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി എടുക്കുമ്പോൾ ആക്സസും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അങ്ങനെ തിൻ ലൈൻ യൂസ് ചെയ്ത് വരച്ചതിന് ശേഷം ഈ പോയിൻറ്റ്സ് ഈ റെക് ബോക്സിൻ്റെ ഉള്ളിൽ റെക്റ്റാംഗിളിൽ മാർക്ക് ചെയ്യുക ഇങ്ങനെയും ചെയ്യാം സെക്കൻഡ് ടോപ്പിക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്യാം ഓ വൺ ഡാഷ് ഓ വൺ ഓ വൺ കിട്ടും ബി വൺ ഡാഷ് സി വൺ ഡാഷ് എന്ന് വരുന്ന പ്രൊജക്ടർ സിയിൽ നിന്ന് വരുന്ന പ്രൊജക്ടർ സി വൺ ബി ബി വൺ ഡാഷ് ബി വൺ ആക്സിൻ്റെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം വൺ എ വൺ ഡാഷ് ഡി വൺ ഡാഷ് അത് ബിയുടെ ലൈനിൽ ക്രോസ് ചെയ്യുമ്പോൾ ബി വൺ സോറി ഡിയുടെ ലൈനിൽ ക്രോസ് ചെയ്യുമ്പോൾ ഡി വൺ എയുടെ ലൈനിൽ ക്രോസ് ചെയ്യുമ്പോൾ എ വൺ അപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ വിസിബിൾ ഇൻവിസിബിൾ പോയിൻറ്റ്സ് നോക്കുക മുകളിൽ നോക്കുമ്പോൾ അപ്പെക്സ് ആണ് നിയർ ആയി കിടക്കുന്നത് അപ്പോൾ base invisible. ആണ് അല്ലെങ്കിൽ ഈ പോയിൻ്റ് സി വൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇൻവിസിബിൾ വേസാണ് എ ബി ഒരു ബൗണ്ടറി ലൈനാണ് അത് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നത് അത് വിസിബിളാണ് ബി വൺ സി വൺ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇൻവിസിബിൾ ആണ് അല്ലെങ്കിൽ ഒബ്സെർവർക്ക് ഏറ്റവും എവയായി കിടക്കുന്ന ഈ പോയിന്റ് ഈ രണ്ട് ഇൻവിസിബിൾ ആണ് അത് ഡാഷ് തിക്ക് ലൈൻ ഓർ ഡാഷ് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ഡി വൺ സി വൺ വിസിബിളാണ് ഡി വൺ എ വൺ വിസിബിളാണ് ബെയ് സഡ്ജസ് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ബേ സഡ്ജസ് ജോയിൻ ചെയ്യണം എ വൺ ഓ വൺ ജോയിൻ ചെയ്യുമ്പോൾ അത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വിസിബിളാണ് അതല്ല നമ്മുടെ ആ ഒരു ഒബ്സർവേഷൻ അപ്ലൈ ആണെങ്കിൽ ഇൻവിസിബിൾ ബേയ്സിനെ ക്രോസ് ചെയ്യുന്ന ഈ എ വൺ ഓ വൺ ലൈൻ വിസിബിൾ ആയിരിക്കും ബി വൺ ഓവൺ ഒരു ഔട്ട് ലൈൻ ഒരു ബൗണ്ടറി ലൈനാണ് അത് വിസിബിളാണ് ഡി വൺ ഓവൺ സെയിം ലൈൻ ഡി വൺ ഓവൺ ഇൻവിസിബിൾ ബേയ്സിനെ ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഡി വൺ ഓവൺ ആണ് സെക്കൻഡ് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു ഇനി തേർഡ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു വി പി ആയിട്ടുള്ള ചേഞ്ച് ആണ് നോക്കേണ്ടത് കാരണം എച്ച് പി ലുമ്പം ആദ്യം എച്ച് പി ആയിട്ടുള്ള ചേഞ്ച് അടുത്തത് വി പി ആയിട്ടുള്ള ചേഞ്ച് അതിവിടെ സിക്സ്റ്റി ഡിഗ്രി ടു വി പി ബേയ്സഡ്ജീസ് സിക്സ്റ്റി ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് റസ്റ്റ് ചെയ്തിരിക്കുന്ന ബെയ്സഡ് സി ഇൻക്ലൈൻ സിക്സ്റ്റി ഡിഗ്രി ടു വി പി അതി സി വൺ ബി ഉണ്ട് അല്ലെങ്കിൽ സി ബി ആണ് സിക്സ്റ്റി ഡിഗ്രി ടു വി പി ആകേണ്ടത് അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിൽ പോകുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈൻ ആദ്യം ഐഡൻറ്റിഫൈ അത് ചെയ്തു സി ബി ആണ് ആ ലൈൻ ഇൻക്ലൈൻ ടു ബോത് പ്ലെയിൻ ആയിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ അത് റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടോ നോക്കണം ഇംഗ്ലീൻ ടു ബോത്ത് പ്ലെയിൻ ആണെങ്കിൽ റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ഈ സി ബി ഫോർട്ടി ഫൈവ് എം ആണ് ഫ്രണ്ട് ടോപ്പ് ഫസ്റ്റ് ടോപ്പ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ടോപ്പ് ഇപ്പോഴും ഇപ്പോഴും ഫോർട്ടി ഫൈവ് എം ആണ് അല്ലെങ്കിൽ ആ സി ബി ഇപ്പോഴും ഈ വി പി സോറി എച്ച് പിയിൽ തന്നെയാണ് കിടക്കുന്നത് ഇയർ ഫോർ ട്രൂ ലെങ്ത് ആണ് നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ വരയ്ക്കാം ഇവിടെ തന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു സോറി സിക്സ്റ്റി ഡിഗ്രി ടു വി പി ട്രൂ ഇൻക്ലിനേഷനാണ് അപ്പോൾ ട്രൂ ഇൻക്ലിനേഷനിൽ തന്നെ വരയ്ക്കുന്നു അപ്പോൾ സിക്സ്റ്റി ഡിഗ്രി ആ അതിനു മുമ്പേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടെ വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അപ്പെക്സ് ഈസ് എവേ ഫ്രം ബി പി ആൻഡ് ഈസ് ഓൺ റൈറ്റ് സൈഡ് എന്നുള്ളൊരു കണ്ടീഷൻ തന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പം അപ്പെക്സ് റൈറ്റ് സൈഡിൽ വരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈൻ ആക്സസ് അല്ല എഡ്ജാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ എഡ്ജിനെ വരയ്ക്കുമ്പോഴാണ് അപ്പെക്സ് എവേ ഫ്രം ബി പി ആകുന്നത് എന്ന് നോക്കാം ഓൺ റൈറ്റ് സൈഡ് സിക്സ്റ്റി ഡിഗ്രി ലൈൻ ഇവിടെ വരുന്ന രീതി ഒരു പൊസിഷൻ വരും ഓക്കെ അതേപോലെ സിക്സ്റ്റി ഡിഗ്രി ലൈനിൽ ഇങ്ങനെ ഇത് സിക്സ്റ്റിഗ്രി ലൈനിൽ ഡിഗ്രി ലൈനി ചൂടെ ഇതും വരും ഇനി സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ എന്നിട്ട് ഓപ്പോസിറ്റ് നേരത്തെ വരച്ച ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിക്സ്റ്റി ഡിഗ്രി അപ്പൊ അവിടെ ഇങ്ങനെ കൊണ്ടു വെക്കാം അവിടെ ഇങ്ങനെയും കൊണ്ടുപോകാം ഇങ്ങനെ ഈ നാല് പൊസിഷനിൽ ഒരു പൊസിഷനിൽ നമുക്ക് പറഞ്ഞ കണ്ടീഷൻ പോസിബിലാണ്

അപ്പൊ ഈ ലൈനിലെ വെക്കുന്നെങ്കിൽ ഇത് അപെക്സ് റൈറ്റ് സൈഡ് ആണ് റൈറ്റ് സൈഡ് ആണ് അതും മാത്രം ഇതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഇതാണ് നമുക്ക് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ഇനി ഈസ് സൈഡ് എവേ എന്നാണെങ്കിലോ അപ്പക്സ് ലെഫ്റ്റ് സൈഡ് വരണമെങ്കിൽ ഈ സിക്സ്റ്റി ഡിഗ്രി ഇങ്ങനെ വെക്കണം ഇതില് വേണം ഇതാണ് ലെഫ്റ്റ് സൈഡ് എവേ ഓക്കേ ഇതെങ്ങനെയൊക്കെ മനസ്സിലാകും ഇതേപോലെ നമ്മുടെ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എവേ പിന്നെ ലെഫ്റ്റ് സൈഡ് നിയർ ഇത് apex അപ്പെക്സ് നിയർ ടു ലെഫ്റ്റ് സൈഡ് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഡയറക്ഷൻ വെക്കുമ്പോൾ ഇത് അപ്പെക്സ് നിയറർ റൈറ്റ് സൈഡ് അപ്പൊ നാല് പോസിബിൾ പോസിഷൻസ് ഉണ്ടാവും അപ്പെക്സ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അങ്ങനെ മാത്രം ചോദിക്കാണെങ്കിൽ അപെക്സ് ലെഫ്റ്റോ റൈറ്റ് വെക്കുക അപ്പെക്സ് നിയർ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ് ആൻസർ കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ തരും അപ്പെക്സ് എവേ ലെഫ്റ്റ് എവേ റൈറ്റ് പിന്നെ നിയറർ ലെഫ്റ്റ് നിയറർ റൈറ്റ് ഇതൊക്കെ വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾ എന്താ പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വരാം അതായത് നാല് പൊസിഷൻ ആണ് അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിനൊരു റഫ് വർക്ക് ചെയ്യേണ്ടി വരും അതായത് ജസ്റ്റ് ഒരു രണ്ട് ലൈനല്ലേ വരുന്നത് ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കണം ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഓക്കെ ഇതിൽ ഇവിടെയാണ് സി വൺ വരുന്നത് സി സി ബി അല്ലെങ്കിൽ സി ടു ബി ടു വരുന്ന റഫായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റൂല ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇവിടെ അപ്പെക്സ് എന്താണ് അപ്പെക്സ് എവേ ഫ്രം വി പി ആണ് എ വേ എവേ ഫ്രം വി പി റൈറ്റ് സൈഡ് ഓക്കെ എ ആർ എവേ ഫ്രം വി പി റൈറ്റ് സൈഡ് ഇനി ഇതിൽ തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ വരയ്ക്കാം എങ്ങനെ ഈ എഡ്ജ് ഇവിടെ വന്ന് വരുന്ന രീതിയിൽ അതായത് സി ബി സി ബി ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയും എടുക്കാം ഈ സെയിം ലൈനിൽ തന്നെ ഈ ഡയറക്ഷനിലോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ എന്താണ് അപ്പെക്സ് അപ്പെക്സ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നിയറർ ടു വി പി ആണ് നിയറർ ടു വി പി ആൻഡ് ലെഫ്റ്റ് സൈഡ് ആണ് എൻ എൽ നിയറർ ടു വി പി ആൻഡ് ലെഫ്റ്റ് സൈഡ് ഇനി ഈ ഡയറക്ഷനിലേക്കാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എടുക്കുന്നതെങ്കിൽ ഇതിലാണ് സി ബി എടുക്കേണ്ടത് ഇതിൽ ആക്സസ് അല്ല ആക്സസ് ആണെങ്കിൽ പ്രോബ്ലത്തിൽ ആക്സസ് ആണ് തരും അപ്പോൾ ഇവിടെ സി ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക ഇങ്ങനെ ഒരു ആൻസർ കിട്ടും ഏ അപ്പോൾ ഇവിടെ അപ്പെക്സ് അപ്പെക്സ് എ വേ ആണ് അല്ലേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പെക്സ് ഡിസ്റ്റൻസ് കൂടുന്നുണ്ട് അപ്പെക്സ് എ ആണ് എ വേ ആൻഡ് ലെഫ്റ്റ് സൈഡാണ് ഓക്കെ നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ടാണ് കാണുന്നത് അപ്പോൾ എ വേ ലെഫ്റ്റ് സൈഡ് ഇനി ഇതിൽ തന്നെ വേറൊന്നും കൂടെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇത് സി ബി എടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ അപ്പെക്സ് എവിടെയാണ് ഇവിടെയാണ് വരുന്നത് അപ്പെക്സ് റൈറ്റ് സൈഡ് ആണ് ആൻഡ് നിയറർ അപ്പോൾ നിയറർ റൈറ്റ് സൈഡ് ഇങ്ങനെ നാല് പൊസിഷൻസ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത് ഒരു പൊസിഷനും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഈ നാലിൽ സൗകര്യമുള്ളത് അതായത് നിങ്ങൾക്ക് സ്പേസ് ഉള്ളത് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വരയ്ക്കാം ബട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നു അതാണ് അപ്പെക്സ് ഈസ് എവേ ഫ്രം വി പി ആൻഡ് റൈറ്റ് സൈഡ് ഓക്കെ അപ്പോൾ എവേ ഫ്രം വി പി റൈറ്റ് സൈഡ് ഇതായിരിക്കും അല്ലേ വി പിക്ക് എവയാണ് വി പിക്ക് എ വേ രണ്ടെണ്ണം ഉണ്ട് ഒന്ന്തും ഒന്ന് ഇതും ഇത് രണ്ടാണ് വി പിക്ക് എവേ ഓക്കെ അപ്പോൾ വി പിക്ക് എവേന്ന് മാത്രം ആണ് ക്വസ്റ്റനിൽ തന്നിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ആൻസർ രണ്ട് കൊസ്റ്റ്യൻസ് അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈ ഡയറക്ഷനൊക്കെ എടുത്താലും സോറി സിക്സ്റ്റി ഡിഗ്രി ഈ ഡയറക്ഷനൊക്കെ എടുത്താലും സിക്സ്റ്റി ഡിഗ്രി ഈ ഡയറക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഉണ്ട് ഓക്കെ അതായത് ഇവിടെയും ഈ രീതിയിൽ ചെയ്യാം ഈ രീതിയും ചെയ്യാം ഓക്കെ ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് സിക്സ് അപ്പക്സീസ് ഓൺ റൈറ്റ് സൈഡും കൂടെ തന്നു അപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ഇതാണ് അപ്പോൾ ഇതാണ് വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് ലൈൻ എടുത്തിട്ട് ഇവിടെ സി ബി എടുത്തിട്ട് അപ്പെക്സ് ഈ രീതിയിൽ അതായത് റൈറ്റ് സൈഡിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കണം ഓക്കെ ഇത് എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല ഇങ്ങനെ തന്നതുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ വരച്ച് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് അപ്പോൾ എന്ത് ചെയ്യണം സിക്സ്റ്റി ഡിഗ്രി ലൈൻ വരയ്ക്കണം അതിൽ ബി ടു ഇ റ്റു മാർക്ക് ചെയ്യുന്നു അത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ചെയ്യുക ഈ സി ഡി ലൈൻ പെർപെൻറ്റിക്കുലറാണ് അപ്പോൾ ഇവിടെയും പെർപെൻറ്റിക്കുലർ ലൈൻ എടുക്കുന്നു ആ സെയിം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു ഇനി സി ബി ടുന് പാരലായിട്ടാണ് സോറി ബി റ്റൂന് സോറി സി ടു ബി റ്റൂന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ എ ബി വൺ ഓക്കെ അപ്പോൾ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ലൈൻ സെയിം ലെങ്ത്ത് തന്നെ ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു ഇനി അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം വൺ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എം ടു ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് അതായത് ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് അത് ഇവിടത്തേക്ക് എടുക്കുന്നു ഓ വൺ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് അത് ഇവിടത്തേക്ക് എടുക്കുന്നു അപ്പോൾ ഓ വൺ അല്ല ഓ ടു കിട്ടി ഇനി ജോയിൻ ചെയ്യണം നേരത്തെ ചെയ്ത പോലെ എ ഒ ടു ആ സെയിം സീക്വൻസിൽ സെയിം ലൈ ടൈപ്പ് ഓഫ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യും തേർഡ് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി ഇനി ഫൈനൽ ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാണ് എല്ലാ പോയിൻസിനെയും പ്രൊജക്റ്റ് ചെയ്യണം ടോപ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു ഓൾട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എ ടു എ വൺ ഡാഷ് എ ടു ഡാഷ് ഫോം ചെയ്യുന്നു ബി ടു ബി വൺ ഡാഷ് ബി വൺ ഡാഷ് എക്സ് വൈ ലൈനിലാണ് വരുന്നത് അതുകൊണ്ട് ബി ടു ഡാഷും എക്സ് വൈ ലൈനിലായിരിക്കും അടുത്തത് ഇ റ്റു സിയും എക്സ് വൈ ലൈനിലാണ് സി വൺ ഡാഷ് എക്സ് വൈ ലൈനിലാണ് അതുകൊണ്ട് സി ടു ഡാഷും എക്സ് വൈ ലൈനിലായിരിക്കും ഡി ടു ഡി വൺ ഡാഷ് ഇവിടെ ഡി ടു ഡാഷ് ഫോം ചെയ്യുന്നു എം ആക്സസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ടു ഡാഷ് ഓ ഡാ ഓ വൺ ഡാഷന്ന് ഒറിസിനൽ വരയ്ക്കുന്നു ഓ ടുവിൽ നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുന്നു ഓ ടു ഡാഷ് ഫോം ചെയ്യുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കമ്പാരിറ്റീവ്ലി അപ്പെക്സാണ് ബേയ്സിനെ കംപ്ലീറ്റ് നോക്കുമ്പോൾ നിയർ ആയി കിടക്കുന്നത് അപെക്സാണ് അതുകൊണ്ട് ബെയ്സ് ഇൻവിസിബിൾ ബേസാണ് ഈ ലൈൻ വിസിബിൾ ആയിരിക്കും ബൗണ്ടറി ആണ് ബൗണ്ടറി വിസിബിൾ ഇത് ഡാഷ് ലൈനാണ് സി ഇ കാണില്ല ഒബ്സർവയ്ക്ക് ഏറ്റവും അവയായി കിടക്കുന്ന പോയിൻ്റാണ് സിയും ഡിയും സർഫർ ആ പോയിൻറ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ കാണില്ല അങ്ങനെ നോക്കാം അല്ലെങ്കിൽ ആ ആണ് കമ്പാരിറ്റീവ്ലി നിയർ ആയി കിടക്കുന്ന ബേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇൻവിസിബിൾ ബേസ് എന്നുള്ള അസംഷൻ അങ്ങനെയുള്ള കൺസഡറേഷനിൽ ചെയ്യുന്നു എ ഡി ബൗണ്ടറി അല്ല അതുകൊണ്ട് ഇൻവിസിബിൾ ലൈനാണ് എ ഒ ബൗണ്ടറി ആണ് ബി ഒ ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നു അതുകൊണ്ട് വിസിബിൾ ഡി ടു ഡാഷ് ഓ ടു ഡാഷ് ബൗണ്ടറി ലൈൻ അടുത്തത് രണ്ട് ഇൻവിസിബിൾ ലൈൻ മൂന്ന് ഇൻവിസിബിൾ ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇൻവിസിബിൾ ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ ഇൻവിസിബിൾ ലൈൻ ആയിരിക്കും അതാണ് ഡി ടു ഡാഷ് ഓ ടു ഡാഷ് ഇതാണ് ഈ പ്രോബ്ലം ഇതിൽ സൈഡിൻ്റെ ലെങ്ത് ഡയമെൻഷൻ ചെയ്യുക അതേപോലെ ഹൈറ്റും കൂടി ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആകും